ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പെസ് യൂസേഴ്സ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ കയറിയേ കാണാൻ പറ്റും, ഒരു ദിവസം തന്നെ ഒരു 5-8 പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അവർ അക്കൗണ്ട് ഹാക്കായി പോയി, അവരുടെ പ്ലേയേഴ്സ് റിലീസായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എങ്ങനെ ഈ ഹാക്കിംഗ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാം, എങ്ങനെയൊക്കെയാണ് അവർ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുക്കുന്നത് എന്നൊക്കെയുള്ള ഒരു വീഡിയോ ആണ്. സോ വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ സമയങ്ങളെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിച്ചാൽ, ഇതെനിക്കൊരു ഫ്രണ്ട് അയച്ചു തന്ന വീഡിയോ ആണ്. പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിൽ ഹാക്കേഴ്സ് കയറിയിട്ട് ലോഗിൻ ചെയ്ത് കയറി പുള്ളിയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന എല്ലാ പ്ലേയേഴ്സിനെയും, ഐക്കോണിക് അടക്കം എല്ലാ പ്ലേയേഴ്സിനെയും അവർ റിലീസ് ചെയ്ത് കളഞ്ഞു. ആദ്യം ഒരു തവണ പുള്ളിയുടെ അക്കൗണ്ട് ഹാക്കായതായിരുന്നു. പിന്നെ രണ്ടാമത്തെ അക്കൗണ്ട് തുടങ്ങി അതിൻ്റെ അകത്ത് കളിച്ച് ഏകദേശം ഒരു 10-12 ഐക്കോണിക്സ് ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. അതിനെല്ലാം അവർ റിലീസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇന്നത്തെ ഡേറ്റാണ്. ഇന്നത്തെ ഡേറ്റിൽ ഏകദേശം ഒരു 3 മണി സമയത്താണ് എല്ലാം ചെയ്തേക്കുന്നത്. അപ്പം ഇങ്ങനെയൊന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. അപ്പം അത് വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി തുടർന്ന് വീഡിയോയിൽ ചെയ്യാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കി വെക്കുക. അതായത് നമ്മുടെ ഭാഗത്തുനിന്ന് യാതൊരു രീതിയിലുള്ള കുഴപ്പത്തും കൊണ്ടും അവർക്ക് നമ്മുടെ ഡീറ്റെയിൽസ്, അതായത് ഹാക്കേഴ്സിന് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കില്ല എന്നുള്ള രീതിയിൽ നമ്മൾ മാക്സിമം നമ്മുടെ അക്കൗണ്ട് സെക്യൂർഡ് ആക്കി വെക്കുക. അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്? ഇപ്പോൾ നമ്മളറിയാം, നമ്മൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലെല്ലാം നമ്മൾ പെസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ സെർച്ച് ചെയ്യുന്ന ആളായിരിക്കും. അപ്പം നമുക്ക് എന്താകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആഡ്സ് വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ കുറേ ആഡ് കണ്ടിട്ടുണ്ട്, കോയിന് വിലക്കുറവാണ്, അല്ലെങ്കിൽ 10% ഓഫിൽ കോയിൻസ് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഫുട്ബോൾ പോയിൻറ്റ്സ് എടുത്ത് തരാം, അതായത് 10,000 ഈ ഫുട്ബോൾ പോയിൻറ്റ്സ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ആളെ സൈൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ ആഡ്സ് വരുന്ന കാണാം. അപ്പം ഇങ്ങനത്തെ ആഡും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലൊന്നും കയറി ക്ലിക്ക് ചെയ്യാൻ നിൽക്കരുത്. ഇതൊക്കെ വെറുതെ ഫ്രോഡാണ്, അതൊക്കെ തട്ടിപ്പാണ്. വെറുതെ അതിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളോട് പറയും കൊണാമി അടിക്കുക, അതടിക്കുക, ഇതടിക്കുക എന്നൊക്കെ പറഞ്ഞ് അതിനൊന്നും അറിയത്തില്ല. അതുപോലെ അതിലെല്ലാം കയറി അതെല്ലാം അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ലീക്കാവും. അങ്ങനെയൊക്കെയാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പം കുറേ അക്കൗണ്ടുകൾ അങ്ങനെയുണ്ട്. ഇന്നലെയും ഇനി എന്നൊക്കെ ആയിട്ട് ഗ്രൂപ്പുകളിൽ ഒരുപാട് പേര് ഇങ്ങനെ ആഡുകൾ വരുന്നതായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ തിങ്ങാണ് നമ്മുടെ അക്കൗണ്ട് എക്സ്ചേഞ്ച്. അപ്പോൾ കുറേ പേര് അക്കൗണ്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ വരുന്നുണ്ടോ, അതിന് വരുന്നുണ്ടോ, ഇതിന് വരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ അവരുടെ അടുത്തൊന്നും കൊണ്ടുപോയി നിങ്ങൾ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ അറിയത്തില്ലാത്ത അല്ലെങ്കിൽ ട്രസ്റ്റ്ഫുൾ അല്ലാത്ത ആൾക്കാരുടെ ഇന്ന് അക്കൗണ്ടിൽ വാങ്ങിക്കാതിരിക്കുക, അല്ലെങ്കിൽ അക്കൗണ്ടിൽ കൊടുക്കുക, റിവ്യൂ ചെയ്യാൻ കൊടുക്കുക, അങ്ങനത്തെ പരിപാടിക്ക് ഒന്നും നിൽക്കാതിരിക്കുക. പിന്നുള്ളത് ഫിഷിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്കാണ്. ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു, എന്നാലും ഞാൻ പറയാം. അതായത് ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സൈറ്റാണ്. അപ്പം ഈ കൊണാമിയുടെ തന്നെ ഇപ്പം വേണമെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സൈറ്റ് ഒരാൾക്ക് വിചാരിച്ചാൽ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. കുറച്ച് നേരം യൂട്യൂബിൽ ഇരുന്ന് വീഡിയോ കണ്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പരിപാടിയാണ് ഈ ഫിഷിംഗ് എന്ന് പറഞ്ഞത്. അപ്പം കൊണാമിയുടെ പോലത്തെ ഒരു സൈറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വലിയ പണിയൊന്നുള്ള കാര്യമല്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാക്കിയെടുത്തിട്ട് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഇമെയിലിലേക്കോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലേക്കോ ഒരു മെയിൽ വരികയാണ്, നിങ്ങളുടെ പാസ്വേഡ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ആൾക്കാരെ ആക്സസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു, അപ്പോൾ നിങ്ങളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ അവർ ട്രസ്റ്റ്ഫുള്ളായിട്ട്, അതായത് കൊണാമി .com എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഇരിക്കുന്ന ഒരു മെയിലിൽ നിന്നായിരിക്കും ചിലപ്പോൾ നമുക്ക് മെയിൽ വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ ആരും നമ്മുടെ അക്കൗണ്ട് എടുക്കാൻ ശ്രമിച്ചതാണെന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ അതിൽ കയറി നമ്മുടെ പാസ്വേഡൊക്കെ റീസെറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ആ പാസ്വേഡൊക്കെ റീസെറ്റ് ചെയ്യുന്നതെല്ലാം ഈ പോകുന്നത് ഈ ഹാക്കേഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഇരുന്ന് ഈ ഫിഷിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലേക്കായിരിക്കും. സോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യം, ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് കോയിൻ ഓഫേഴ്സ് അല്ലെങ്കിൽ ആഡ്സ് കാര്യങ്ങൾ എക്സ്ചേഞ്ച് അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പിന്നെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള ഒന്നാമത്തെ കാര്യം ജിമെയിലാണ്. നിങ്ങൾ ജിമെയിലാണ് എല്ലാ അക്കൗണ്ടിൻ്റെ, എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദി എല്ലാ അക്കൗണ്ടിലും നമ്മുടെ ജിമെയിലായിരിക്കും ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജിമെയിലേക്കായിരിക്കും എല്ലാ കാര്യങ്ങളുടെയും മെയിൽ അപ്ഡേഷനും കാര്യങ്ങളും മെയിലിൻ്റെ റീസെറ്റ് ചെയ്യാനുള്ളതും എല്ലാം വരുന്നത്. അപ്പം നിങ്ങൾ ഫസ്റ്റ് സെക്യൂർഡ് ആക്കി വെക്കേണ്ടത് നിങ്ങളുടെ ജിമെയിലിൻ്റെ പാസ്വേഡാണ്. ഇപ്പോൾ എനിക്കും മറ്റൊരാൾക്കും നിങ്ങളുടെ ജിമെയിലിൻ്റെ പാസ്വേഡ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് മറ്റുള്ള അക്കൗണ്ടുകളുടെ പാസ്വേഡ്സ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കാരണം അവരവിടെ പോയിട്ട് ഫോർഗോട്ട് പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജിമെയിലേക്കായിരിക്കും അതിൻ്റെ ലിങ്കും കാര്യങ്ങളും വരിക. അപ്പോൾ അവർ നിങ്ങളുടെ ജിമെയിൽ ഓൾറെഡി ഹാക്ക്ഡ് ആണെങ്കിൽ അവർക്ക് വരുന്ന ലിങ്ക് കയറി അവർക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ എല്ലാ അക്കൗണ്ടുകളും അങ്ങനെ ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ജിമെയിലാണ് ഇത് അൾട്ടിമേറ്റ്. അപ്പം ജിമെയിലാണ് എങ്കിൽ തന്നെ, നിങ്ങൾ വെച്ചിരിക്കുന്ന ജിമെയിലാണെങ്കിൽ ജിമെയിലിൻ്റെ പാസ്വേഡ് വളരെയധികം സെക്യൂർഡ് ആക്കാൻ നോക്കുക. അത് 2-ഫാക്ടർ ഒതൻറ്റിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് നിങ്ങളുടെ അതിലേക്ക് കയറുമ്പം അതൊരു സെക്യൂരിറ്റി കോഡ്, അഡീഷണൽ സെക്യൂരിറ്റി കോഡും കൂടെ നിങ്ങളുടെ നമ്പറിലേക്ക് വരുന്ന രീതിയിൽ ആക്കി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സെക്യൂർഡ് ആയിരിക്കും.
അടുത്തൊരു ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ടു ഫാക്ടർ ഓതന്റിക്കേഷൻ നമ്മുടെ കൊണാമിയിൽ നമ്മൾ എനേബിൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ കുറേ യൂട്യൂബേഴ്സ് കുറേ നാളായിട്ട് നമ്മളോടെല്ലാം പറയുന്ന കാര്യമാണ് ഇത് എനേബിൾ ചെയ്തിടണം എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ ടു ഫാക്ടർ ഓതന്റിക്കേഷൻ, അതായത് കൊണാമിയുടെ, നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് മൈ കൊണാമി എന്ന് അടിച്ച് കഴിയുമ്പോൾ അതിനകത്ത് ലോഗിൻ പേജിലേക്ക് കയറി നിങ്ങൾ നിങ്ങളുടെ ഐ ഡിയും പാസ്വേഡും അടിച്ച് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇതുപോലെ ഒരു സ്ക്രീൻഷോട്ട്, ഞാൻ ഇപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കാണാൻ പറ്റും, അതായത് ടു ഫാക്ടർ ഓതന്റിക്കേഷൻ എനേബിൾ ചെയ്യാൻ. ആ സംഭവം എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറാൻ ശ്രമിക്കുകയാണെങ്കിൽ അക്കൗണ്ടും പാസ്വേഡും കിട്ടിയാൽ മാത്രം പോരാ, ഒരു വൺ ടൈം പാസ്വേഡും കൂടി ഉണ്ട്. അത് നിങ്ങളുടെ ജിമെയിലേക്ക് അല്ലെങ്കിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മെയിലിലേക്കായിരിക്കും വരിക. അതും കൂടെ വന്ന് അതും കൂടെ കറക്റ്റായാൽ മാത്രമേ അവർക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ ക്രോം എന്നുള്ള സംഭവം കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. അതായത് നിങ്ങൾ ക്രോം ബ്രൗസറിൽ കയറുമ്പം സൈഡിലുള്ള ആ ത്രീ ഡോട്ട് ഉണ്ട്, ആ ത്രീ ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ സെറ്റിംഗ്സ് അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനൊരു ഇത്, അതായത് പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അപ്പോൾ അതായത് നിങ്ങൾ ഈ കൊണാമിയുടെ സൈറ്റിലേക്ക് കയറുമ്പോൾ, അതായത് നമ്മൾ ഈ പെസിൽ കയറി വോട്ട് ചെയ്യാൻ അതിന് ഇതിനൊക്കെ ആയിട്ട് നമ്മൾ കൊണാമിയുടെ സൈറ്റിലേക്ക് പോകുമ്പം അവർ നമ്മളെക്കൊണ്ട് പാസ്വേഡ് അടിപ്പിക്കും. പാസ്വേഡ് അടിച്ചിട്ട് നമ്മളോട് അവർ സേവ് ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കാം. അപ്പോൾ ഈ സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്രോം അതുപോലെ അതായത് ഗൂഗിൾ അക്കൗണ്ടിൽ നമ്മുടെ ഈ കൊണാമിയുടെ ഐഡിയോടൊപ്പം തന്നെ നമ്മുടെ പാസ്വേഡും സേവ്ഡ് ആയി പോകും. അപ്പം ഈ സേവ്ഡ് ആകുന്നത് നെറ്റിലും അതുപോലെ തന്നെ നമ്മുടെ ഡിവൈസിലും സേവ്ഡ് ആയിരിക്കും. അപ്പം നെറ്റില്ലെങ്കിൽ കൂടിയും നമ്മുടെ ഈ സംഭവം, അതായത് ഈ ഡാറ്റാസ് എല്ലാം നമ്മുടെ ഫോണിൽ സ്റ്റോർഡ് ആയിരിക്കും. അപ്പം ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഈ സേവ്ഡ് ആയിട്ടുള്ള മെസ്സേജസ് ക്രാക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം അതായത് വെച്ചാൽ ഈ ഗൂഗിളിൻ്റെ ഡാറ്റാസ് അല്ലെങ്കിൽ ഈ ക്രോമിൻ്റെ ഡാറ്റാസ് ഒരാൾക്ക് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് അതിൻ്റെ പാസ്വേഡ് ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണ്, നിങ്ങൾ അതായത് പബ്ലിക് ഫ്രീ ആയിട്ട് കിട്ടുന്ന, അല്ലെ ഫ്രീ ആയിട്ട് കിട്ടുന്ന വൈഫൈയിലൊന്നും ഒരിക്കലും കയറി ലോഗിൻ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അതിലെല്ലാം കയറി ഇരുന്ന് ഡൗൺലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിലൊക്കെ ഗെയിം കളിക്കാനോ അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കാതിരിക്കുക. കാരണം പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന വൈഫൈയുടെ ഒക്കെ നമുക്ക് മീറ്റേഡ്, അതായത് അതിൻ്റെ അകത്തുനിന്ന് പോകുന്ന പാക്കറ്റ്സ്, അതായത് അതിൻ്റെ അകത്തുനിന്ന് ആക്സസ് ചെയ്യുന്ന ഡാറ്റകളും അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന ഡാറ്റകളും എല്ലാം വേറൊരാൾക്ക് ആക്സസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള, നിങ്ങൾ എല്ലാം സുരക്ഷിതമാക്കി വെച്ചെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിലുള്ള ഒരു കാര്യം കൊണ്ടായിരിക്കില്ല ചിലപ്പം. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിങ്ങളുടെ അക്കൗണ്ടും പാസ്വേഡൊക്കെ ഉണ്ട്, അവരും നിങ്ങളുടെ അക്കൗണ്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ അവർ നിങ്ങളറിയാതെ ചിലപ്പോൾ ഒരു അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഒരു ലിങ്കിലോ അല്ലെങ്കിൽ ഒരു ഓഫറിലോ എല്ലാം ക്ലിക്ക് ചെയ്ത് പോയാൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പം ഇങ്ങനെയൊക്കെയാണ് ഇപ്പം കുറേയധികം കേസസ് നമ്മളിപ്പം ഡെയിലി കാണുന്നുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഓരോ കേസസ് ഒന്ന് പറയുന്നുണ്ട് എൻ്റെ അക്കൗണ്ട് ഹാക്കായി, അതായി, ഇതായി എന്നൊക്കെ പറഞ്ഞിട്ട്. സോ മാക്സിമം നിങ്ങൾ റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ശ്രമിക്കുക. കൊണാമിക്ക് മെയിൽ അയക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്രമിക്കുക. പിന്നെ മാക്സിമം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, അതുപോലെ മറ്റുള്ളവരുമായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം പുതിയതായിട്ട് അക്കൗണ്ട് എടുക്കുന്ന എല്ലാവരും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അക്കൗണ്ട് നമുക്ക് എങ്ങനെ ഹാക്കിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ്. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അൻ്റിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ.